തിരുത്തവാദ മണ്ഡപത്തിലെ പ്രഭാഷണത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പോസ്റ്റിൽ സൂചിപ്പിച്ചിരുന്നു. അതിൽ നിന്നും തികച്ചും ഭിന്നമായിട്ടുള്ള ഒരു കാര്യം പറയാനായതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നലെ അവിടെ കണ്ടത് ഒരു 100-125 പേര് തികച്ചും പുതിയ ആൾക്കാർ വന്നിരുന്നു. വളരെ സീനിയർ ആയിട്ടുള്ള കമ്പനികളുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഓഫീസർമാർ, അക്കൗണ്ടന്റുമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, ഡോക്ടർമാർ, ഡയറക്ടർമാർ, എല്ലാവരും പ്രഭാഷണം കേൾക്കാനാ, ഭഗവത്ഗീതയുടെ പ്രഭാഷണം കേൾക്കാൻ കൂട്ടത്തില് ബാക്കി കാര്യവും കൂടി അതിനെ സാക്ഷികളാവാനും വന്നിരുന്നു. അവർ ഓരോരുത്തരും പോകുന്നതിന് മുമ്പ് വന്ന് പറഞ്ഞത്, ഈ യൂട്യൂബിലെ പോസ്റ്റിംഗ് ഒരു 2-3 എങ്കിലും കണ്ടില്ലെങ്കിൽ ഒരു ദിവസം ശുഭമായിട്ട് ആരംഭിക്കണില്ല. ഞങ്ങളിതെല്ലാം യൂട്യൂബും ഫേസ് പേജും എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. ഒരാവേശകരമായിട്ടുള്ള മാറ്റമാണ് ഞങ്ങളുടെ ഓഫീസുകളിലും എല്ലാം നടക്കുന്നത്. വിവരണാതീതമാം വിധത്തിൽ ഈ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തുന്നുണ്ട്. എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. സാറിൻ്റെ കമൻറ്റുകൾ അൺബയസ്ഡാണെന്നും ഇത് പറയുന്നത് രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടിയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു 10-60 പേരെങ്കിലും ഇന്നലെ അത്യപൂർവമായ രീതിയിൽ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അടുത്ത് വന്ന് തൊഴുത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് അഭിമാനത്തോടുകൂടി അവർ വന്ന് കൈകൂപ്പി നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെയുള്ള പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും അവരെല്ലാം 5 ഗ്രാം സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ സമൂഹം തിരിച്ച് 5 കിലോഗ്രാമാണ് ഇങ്ങോട്ട് തരുന്നത്. അത് വളരെ ടോപ്പായിട്ടുള്ള വ്യക്തികൾ മുതൽക്ക് സാധാരണക്കാർ വരെ എന്താ പറയുക, ഹൃദയത്തിനകത്ത് ഏറ്റി നമ്മുടെ പൈതൃകത്തെ ഈ പ്രചരിപ്പിക്കുന്നതിൻ്റെ മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഒരവസ്ഥ, അത് ഒരു വിവരണാതീതമായിട്ടുള്ളൊരവസ്ഥ. അങ്ങനെ ഒരു അനുഭവം, ധാരാളം തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ തീർത്ഥവാദ മണ്ഡപം ഹാള് നിറച്ചും വൈവിധ്യമാർന്ന ജനങ്ങൾ വൈവിധ്യമാർന്ന മണ്ഡലത്തിൽ വളരെ ഉയരത്തിലെ പൊസിഷനിലിരിക്കുന്നവര് അവിടെ വരണം എന്ന് ധന്യമായിട്ട് ആഗ്രഹിച്ചവര്, പലരുടെയും മക്കൾ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിൽ നിന്നും വിളിച്ചറിയിച്ചിരിക്കുകയാണ്, നിങ്ങൾ നിർബന്ധമായും തീർത്ഥവാദ മണ്ഡപത്തിലേക്ക് ഇന്ന് പോകണമെന്ന്. അങ്ങനെ മക്കളുടെയും മരുമക്കളുടെയും നിർബന്ധം കൊണ്ടുവന്നവര് വന്നതിന് ശേഷം പലരും പറഞ്ഞു, ഒരു ദുഃഖമേ ഉള്ളൂ, ഈ ഭഗവത്ഗീതയിലെ 32 മുതൽ 40 വരെയുള്ള 8 പോയിന്റുകൾ വിവരിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ദിവസം 8 പോയിന്റ്, അത് കഴിഞ്ഞ അതേ ദിവസം അടുത്ത മാസം 8-9 മുതൽ 16 പോയിന്റ്, പിന്നത്തെ മാസം 17 മുതൽ 24 പോയിന്റ്, അങ്ങനെ ഇങ്ങനെ വിവരിച്ചു വരുമ്പോൾ 8-8 പോയിന്റുകൾ വെച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കുന്ന വിധത്തിൽ പറഞ്ഞു പോകുമ്പോൾ അത് അവരിലുണ്ടാക്കിയ ഭഗവത്ഗീതയുടെ സ്വാധീനം വിവരണാതീതമാണ്. ഞാൻ ഭഗവത്ഗീതയിലെ ഒരു വരി പറയുകയുണ്ടായി, വിദ്വാൻ യുക്ത സമാചരേ, അത് ഇന്നലെ വിവരിച്ചു. അത്രയും വലിയ സദസ്സിൽ ഞാൻ പറഞ്ഞു, പല രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ ഉണ്ടാവാം, പല മതത്തിലുള്ളവരുണ്ടാവാം, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, വിദ്വാൻ യുക്ത സമാചരേ എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്, ഒരു വിദ്വാനെ പോലെ സംസാരിക്കുക, പെരുമാറുക, ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, കമ്മ്യൂണിക്കേഷൻ നടത്തം, പെരുമാറ്റം, ഇതിനെല്ലാം ഒരു വിദ്വാനെ പോലെയാകണം എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഞാൻ ഓർക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററുടെയും PWD മിനിസ്റ്ററുടെയും സംസാര രീതിയും ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനുമാണ് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു റെസ്പോൺസ് ആയിരുന്നു അത്. ഒരു മന്ത്രിയുടെ കസേരയിലിരുന്നുകൊണ്ട് തറ വാക്കുകളും തറ ഫേഷ്യൽ എക്സ്പ്രഷനും എല്ലാം ചെയ്തുകൊണ്ട് പോകുന്നവരെ കുറിച്ച് ആണ് കൃഷ്ണൻ പറഞ്ഞത് എന്ന്, അല്ലെങ്കിൽ കൃഷ്ണൻ പറഞ്ഞത് അവർക്കും ആപ്ലിക്കബിൾ ആണ് എന്ന് രണ്ട് കാര്യവും
നമ്മൾ നോക്കുമ്പോൾ ഭഗവത്ഗീത സമകാലീന സംഭവങ്ങൾ എത്ര ഗംഭീരമായിട്ട് വിശകലനം ചെയ്യാൻ പ്രയോജനപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം ഇന്നലെ വിവരിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇത്രയും കാലം ഭഗവത്ഗീത ഇങ്ങനെ ഒരു ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അത് ആത്മീയതയും സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയുമാണെന്ന് ധരിച്ചു വച്ചിരുന്നതിൽ നിന്ന് ഭിന്നമായിട്ടുള്ളൊരു അപ്രോച്ച് കിട്ടി. ഇത് പറഞ്ഞത് ടോപ്പ് വ്യക്തികളാണ്, ടോപ്പ് വ്യക്തികളാണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളെല്ലാവരും, നമ്മുടെ രാജപ്പൻ ചേട്ടനും കെ ആർ പ്രസാദും ശങ്കറും കൂട്ടത്തിൽ വന്നിരിക്കുന്ന കുറേ കോർഡിനേറ്റേഴ്സൊക്കെ ഇങ്ങനെ അത്ഭുത സ്തബ്ധരായിട്ട് നിൽക്കായിരുന്നു. എന്തുകൊണ്ട് ഇത്രയും അധികം വ്യക്തികൾ ഇത്ര ഗംഭീരമായിട്ട് വന്ന് ഇങ്ങനെ ഒരു അപ്രീസിയേഷൻ നൽകിയിട്ട് പോയി എന്നുള്ളത്. സാധാരണ 10-400 പേര് വരാറുണ്ട്, ഇപ്രാവശ്യം അത് തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു 100-125 പേര് തികച്ചും ടോപ്പായിട്ടുള്ളവർ വന്നിട്ട് അത് കേൾക്കുമ്പോൾ നമ്മളുടെ പൈതൃക ജനങ്ങളിലേക്ക് എത്ര ഗംഭീരമായിട്ട് എത്തുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരെല്ലാവരും യൂട്യൂബ് നോക്കിയിട്ടാണ് വന്നത്, യൂട്യൂബിലെ കമൻറ്റുകൾ, യൂട്യൂബിലെ മെസ്സേജസ് നോക്കിയിട്ടാണ് വന്നത് എന്നുള്ളത് കൂടി അഭിമാനത്തോടുകൂടി യൂട്യൂബ് കാണുന്ന നിങ്ങളെ കൂടി അറിയിക്കാൻ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. പ്രണാമം.